അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഹർഷാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോണത് ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെയും കൂടി ഈ ഒരു സ്ഥലം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം ഞാനിങ്ങനെ ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണാമെന്നല്ലാതെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടും ഉണ്ട്, ഇതിൻ്റെ മുകളിൽ കയറി കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് പോയി നോക്കാം കേട്ടോ. ഹലോ, നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ വെട്ടത്തൂരുള്ള ഒരു പൂങ്കാവനം ഡാമിലാണ് കേട്ടോ. എനിക്ക് വലിയൊരു അറിവൊന്നുമില്ല, കുറേ കാലം ഇവിടെ താമസം തുടങ്ങിയിട്ടെങ്കിലും ഇങ്ങനൊരു ഡാം ഇവിടെ ഉണ്ട് എന്നല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാം. ഇവിടെ ഡാം ചെറുതായിട്ട് എന്തോ വിളിച്ച് എന്തോ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലീക്ക് ഉണ്ട്. എന്തായാലും ഉള്ളിൽ എങ്ങനെയാണ് പോയി നോക്കാം കേട്ടോ. നമുക്ക് മേലെ പോയി നോക്കാം. അപ്പോൾ നമുക്ക് മേലേക്ക് കയറി പോയി നോക്കാം കേട്ടോ. വീഡിയോയിൽ പറഞ്ഞതാ. ആണ് കാടാണല്ലേ, വെറുതെ അല്ലേ ഈ വയ്യൊന്നും കാണാത്തത്. ഇത് അന്ന് അയാള് വന്നിട്ട് വൃത്തിയാക്കിയതാ തോന്നുന്നുണ്ടല്ലേ ഇത്രയെങ്കിലും. സ്റ്റെപ്പൊക്കെ ആകെ പൊളിഞ്ഞു മാറി സൈഡിൽ. ഓ അതാ ശു പോയം വെച്ചെടുത്തോണ്ട് മുള്ളൂത്തും അട്ടിട്ട് കയറിയാ മതി. ഡെയിലി രാവിലെ ഒരു അഞ്ചോട്ടം വന്ന് കയറി ഇറങ്ങിയാ മതി. എന്നാ ആരെയും പിടിച്ചാ മാത്രമേ കയറുള്ളൂ. നോക്കട്ടെ. അപ്പൊ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. താഴത്തെ വ്യൂ അനുസരിക്കല്ലേ. മീ ഇവിടുന്ന് കൊച്ചക്ക് എന്താ രസമുള്ള പാറയല്ലേ, വിരിച്ചിട്ട പോലുണ്ട്. ആകെ കാടാണ് കേട്ടോ. നിജിയോ ബാബേ കഴിഞ്ഞോ എടുക്കണോ. മായ വരുന്നുണ്ടോ. കഴിഞ്ഞോ ഞാനല്ലേ കഴിഞ്ഞി. ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ ഇവിടെ നല്ല രസമുണ്ടല്ലേ സ്ഥലം. പക്ഷെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അതാ മാസ്ക് ഇടാതെ പോണോ. ഇതൊക്കെ എടുത്തരാം. അപ്പൊ ഇതിന്റെ മേലെ കയറിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അവിടുത്തെ റിച്ചുണ്ട്, സ്കൂളൊക്കെ കാണുന്നുണ്ട്. അപ്പോ ഇവിടെ ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇതാണ് പോവാൻ പറ്റൂല. കാണോ എത്തി. ഇത് നിക്കാൻ തട്ടം തൊട്ടിട്ടില്ലു. കോയങ്ങിയോ ഇവരൊക്കെ ഉണ്ടാക്കിയാ മതി. ഇതിന്റെ മേലൊക്കെ വീടുണ്ടോ ഇതോ. ആ വീട്ടിക്ക് നല്ല വഴി ഉണ്ടോ, വണ്ടി ഒക്കെ വരുന്ന വഴി തന്നെ ഉണ്ടാവും. അതേ സീനാണ്.
ഇതുകൂടെ നടക്കുക ചെയ്യുന്നു, പക്ഷെ ഇത് മൊത്തം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ അടച്ചിട്ടിട്ടുണ്ട്. കുറവാണെങ്കിലും രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. അങ്ങോട്ട് പോകാൻ പറ്റും. നല്ല രസം കേട്ടോ അവിടെയൊക്കെ. ഞാൻ പോയൊക്കെ കുട്ടി ആരെല്ലാം എടുക്കുന്നുണ്ട്, ഞാൻ പോവാ. നമ്മള് ഡാമിന്റെ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് വെള്ളമുള്ള ഭാഗത്ത്. അപ്പൊ ഇനി ഇവിടെ ഒന്ന് പോയി നോക്കാം. അപ്പൊ എന്തായാലും നമ്മള് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഡാമിന്റെ. അപ്പൊ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, കുറച്ച് അപ്പുറത്ത്. അവിടെ അപ്പുറത്തായിട്ട് നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പൊ അവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇതിന്റെ അപ്പുറത്തൊക്കെ താമസക്കാരൊക്കെ ഉണ്ട് കേട്ടോ, കുറെ ആൾക്കാർ നടന്നൊക്കെ. സംഭവം നല്ല രസമുണ്ടല്ലേ ഇവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ. ആ നമുക്കിങ്ങനെ ബിരിയാണി ഒക്കെ കൊണ്ടുവന്നിട്ട് തിന്നിട്ടില്ലേ, ആ അത് നല്ല രസമുണ്ടാവും. ആരെങ്കിലും ഒന്ന് എടുക്കടാ, ഓ ആരെങ്കിലും ഒന്ന് എടുക്കടാ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ കുറച്ചുള്ളൂ, ഇതിനാലും നന്നായിട്ട് വെള്ളമുള്ളത് അപ്പുറത്താണ്. അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല കേട്ടോ, അവിടെ ചെളിയാണ്. മീനുണ്ട് കേട്ടോ, മീൻ. എന്തേ മീനുണ്ട് കേട്ടോ, മീന്. ചെളിവെള്ളായതോട് കാണുന്നില്ല. നിജത ചപ്പളയിലൊക്കെ പോയി വീണിട്ട്. എന്താ നിജസ് ചെയ്ത്, ഇനി എങ്ങനെ നമ്മള് പോവാ കടേക്ക്? ഇനി കടയിൽ പോണ്ടല്ലേ, പോണോ? ഇനി എങ്ങനെ എന്നാ കടേക്ക് കയറ്റുവോ? നമ്മളൊരു കടേക്ക് പോണില്ലേ, നമ്മളൊരു കടേക്ക് വിളിച്ചില്ലേ. ബാ പോ പോ. എങ്ങനെ ഇല്ല പറഞ്ഞു ജി, ഞാൻ വേറെ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ കാണാനാണോ, ഇനി ഇത് കൂടെ പോണാണോന്ന് അറിയില്ല. വീട്ടിലെവിടെയാണ്, വീടെവിടെ വെച്ചിരിക്കണേ ഞാൻ പറഞ്ഞേ. അല്ലെ തമിഴില്, തമിഴാണെങ്കി പിന്നെ മനസ്സിലായില്ലേ വീട്ടിലെവിടെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മള് തിരിച്ചു പോവാന് പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് നേരത്തെ കണ്ട വെള്ളച്ചാട്ടം അവിടെ എത്തിയിട്ടില്ല, അത് നമ്മള് തിരിച്ചറിയുമ്പോ കാണിച്ചു തരാം കേട്ടോ. വരച്ചു വെള്ളച്ചാട്ടത്തേക്കോ? അതവിടെ നീ കേറിയ പോലെ താഴത്തേക്ക് ഇറങ്ങണം. ആരൊക്കെ നീ കഴിഞ്ഞാണോ, എന്താ നിജോ എന്റെ കോല ചപ്പ്ലിയില് കുളിച്ചിക്കണ്. ആ പിക്ചറല്ല അത്. ഞാൻ ക്യാമറയിൽ നോക്കിട്ട് കേട്ടോ പോണ, എവിടെങ്കിലും വീഴോന്ന് അറിയില്ല. വീണാ പിന്നെ സെമീർക്കാന്റെ അടുത്തുനിന്ന് കിട്ടിയത് തന്നെ. ഓ എന്ത് രസാണോ, നെഞ്ഞയില് പോയി ഞാനല്ലേ. നിജ നിജ ഇവിടെയൊക്കെ വെള്ളം വരുന്നുണ്ട്, വൈക്ക് പോകും. അതില് പോയാ പിന്നെ എന്നെ കിട്ടൂല കേട്ടോ. തമ്പനയില് താഴ്ന്ന് എടുക്കല്ലേ ഈ വെള്ളം വരുന്ന സ്ഥലത്തുനിന്ന്. ഇതിപ്പോ നമ്മള് മേലെ നിന്നാട്ടോ നോക്കണെങ്കി താഴെ റോട്ടിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. വെള്ളത്തിന്റെ സൗണ്ട് ഒന്ന് കേക്കുണ്ടാവില്ലല്ലേ.
ഹലോ സാജുവിനെ കാണാനല്ലോ നമ്മള് തിരിച്ചു പോവാണ് കേട്ടോ. അച്ഛനെ വെക്കാനൊക്കെ പോണ്ടല്ലോ. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് വെള്ളം കണ്ടപ്പം നിജു നേരത്തെ ചെളിയിൽ വീണിട്ടുണ്ടായിരുന്നു. അവനെയൊക്കെ ഒന്ന് കഴുകി കുട്ടിയും കൂടി ഉള്ളതുകൊണ്ട് ഷൂവും കാലൊക്കെ ഒന്ന് കഴുകി കൊടുത്തവിടുന്ന് പെട്ടെന്നാണ് നടക്കാൻ പറ്റുന്നില്ല. പോലെ പോലെ വീഡിയോ കുറച്ച് ലെങ്തി ആയോ എന്നൊരു സംശയം ആകെ നനഞ്ഞു കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇനിയും താഴത്ത് ഇറങ്ങണം. എന്തുവാണെന്ന് താഴത്ത് ഇറങ്ങല്ലേ. ഇവിടെ ഇരുന്നൊക്കെ പോരേണ്ടി വരല്ലേ. തീർന്ന അത്ര എളുപ്പല്ലേ ഇറങ്ങല്ലേ. അവിടെ നിൽക്ക് സാജു, ഇറങ്ങണെടുക്ക്, ഇറങ്ങണെടുക്ക്. ഓ പോയിക്കോ, അതച്ചോ അങ്ങോട്ട് പോയിക്കോ. വെല്ല ഇങ്ങനെ ഇറങ്ങിക്കോട്. നല്ല കാടാട്ടോ പോവാന്. ഇടങ്ങേറിച്ച് വയ്യാണെ. അപ്പത്തിന് താഴത്തുനിന്ന് നിജു ഉറച്ച് അരക്കോ വീണിട്ടുണ്ട് എന്ന് പറയുന്നത് മൊത്തം ടെൻഷനാ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് റോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടം കാണിച്ചു തരാം കേട്ടോ. ഇനി അപ്പുറത്ത് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് പിന്നെ കയറിയിട്ട് വേണം. അപ്പോൾ അവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.